Good morning, dear students. I am Dr. Shaini Jha, your biology teacher. All are welcome to this class. Today, we are going to discuss about the important question needed for our Google Form test, which will be conducted on August 1st week. Okay, August 1st, I think. Please note your timetable and confirm it, okay? Then, all of you keep your test book in front of you and take page number 8 first. Here, the parts of microscope. You should draw the picture of microscope first and label the parts. For the exam, some places, there may be blank and I write A, B, C and identify this A, B, C, etc. Then, you will learn the blank and identify the name of the name. Then, next is the microscope in which more than one lens is called dash. ഒന്നിൽ കൂടുതൽ ലെൻസുള്ള മൈക്രോസ്കോപ്പിനെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് പറയുക. അതേസമയം ഒരു ലെൻസ് ഉള്ളെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് പേജ് നമ്പർ 9 എടുത്തു കഴിഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ഓഫ് ലൈറ്റിനെ മൈക്രോസ്കോപ്പ് കാണാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു മൈക്രോസ്കോപ്പിൽ ലൈറ്റിനെ അറേഞ്ച് ചെയ്യാനായിട്ട് എന്തൊക്കെ അറേഞ്ച്മെൻ്റ് ആണ് ഉള്ളത് എന്നുള്ളത്. നമ്മുടെ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജ് നമ്മുടെ സ്കൂളിലൊക്കെ സ്റ്റേജുമ്മയാണ് ഡാൻസ് പാട്ട് അതൊക്കെ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിലും. അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഒബ്സർവേഷൻ മെറ്റീരിയൽ വെക്കുക, കാണാനുള്ള മെറ്റീരിയൽ വെക്കുന്നത്. അപ്പോൾ ഈ ആ ഒബ്സർവേഷൻ മെറ്റീരിയലേക്ക് ലൈറ്റ് വേണം. ലൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുക. ഈ ലൈറ്റിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് ഈ സ്റ്റേജിൻ്റെ താഴെയായിട്ട് ഒരു മെറ്റൽ വളയം കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ അപ്പർ സൈഡിലും ലോവർ സൈഡിലും രണ്ട് തരത്തിലുള്ള മിറേഴ്സാണ്. ഏറ്റവും മുകളിലായിട്ട് പ്ലെയിൻ മിററാണ്, അതേസമയം താഴെയായിട്ട് നമുക്ക് കോൺകേവ് മിറർ കാണാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഒബ്സർവേഷൻ മെറ്റീരിയലിനെ ആർട്ടിഫിഷ്യൽ നമ്മുടെ നാച്ചുറൽ ലൈറ്റിലാണ്, സൂര്യപ്രകാശത്തിലാണ് കാണുന്നതെന്ന് സപ്പോസ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഇതിലെ മിററാണ് യൂസ് ചെയ്യുക. ഈ മിററ് വെച്ച് ലൈറ്റിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ സ്റ്റേജിലേക്കുള്ള ഒബ്സർവേഷൻ മെറ്റീരിയലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നല്ല മഴയുള്ള റെയിനി സീസണൊക്കെ ആണെങ്കിൽ നമ്മൾ വി ഡിപ്പെൻഡ്സ് അപ്പോൾ ദിസ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഓർ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തുള്ള മറ്റേ കോൺകേവ് മിററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ലൈറ്റിനെ ഈ ഒരു സ്റ്റേജിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കറിയാം സ്റ്റേജിൻ്റെ താഴെ കണ്ടൻസർ ലൈറ്റ് ലെൻസ് ഉണ്ട്. ഈ കണ്ടൻസർ ലെൻസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ സ്റ്റേജിലേക്കുള്ള ഒബ്സർവേഷൻ മെറ്റീരിയൽസിലേക്ക് അമിതമായിട്ട് വരുന്ന ആ ലൈറ്റിനെ ഇൻറ്റൻസിറ്റി ഓഫ് ദി ലൈറ്റിനെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റ് ആ സ്റ്റേജിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടൻസർ ലൈറ്റും ഉണ്ട്. ഓക്കെ, ഇറ്റ് ഫോക്കസ് ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ദെൻ സെക്കൻഡ് യൂസ് ടു റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. ഇത് രണ്ടുമാണ് നമ്മളുടെ കണ്ടൻസറിൻ്റെ യൂസ്. ഇനി പേജ് നമ്പർ 10 എടുത്തു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ദ ഒബ്സർവേഷൻ മെറ്റീരിയൽ കാണാം. ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് ദ ഒബ്സർവേഷൻ മെറ്റീരിയൽ പറയുമ്പോൾ ടീച്ചർക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം തന്നെ സെക്ഷൻ എടുക്കാനുള്ള ഒരു സ്റ്റെം പീസോ അല്ലെങ്കിൽ റൂട്ട് പീസോ കട്ടിങ്ങാണ് എടുക്കുക. അത്ര പോകുന്നൊരു സ്റ്റെം പീസ് എടുത്തു എന്ന് സപ്പോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു ബ്ലേഡ്, പുതിയ ബ്ലേഡ് അയക്കണം, ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ സെക്ഷൻ എടുക്കും. അതിലേറ്റവും ഉള്ളിത്തൊലി പോലെ കാണാൻ കുറഞ്ഞ സെക്ഷൻസ് അയക്കണം. അതും എല്ലാ ഭാഗവും ഈക്വൽ തിക്കനങ്ങുള്ളതായിരിക്കണം. അതാണ് ഏറ്റവും നല്ല സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ സെക്ഷനുകൾ 100 സെക്ഷൻ എടുത്ത് നിങ്ങൾ ആ വാട്ടറിലേക്ക് ഇടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ എടുക്കാൻ പഠിക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ പൊന്തി കിടക്കുന്ന അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന സെക്ഷൻസ് ഉണ്ടല്ലോ, അതിൽ നോക്കിയിട്ട് 2-3 ഏറ്റവും നൈസായിട്ടുള്ള സെക്ഷൻ തോന്നുന്നത് മാത്രം നിങ്ങൾ ഒരു മറ്റേ ഇതുണ്ടല്ലോ ബ്രഷ്, ബ്രഷ് ഉപയോഗിച്ചിട്ട് വേറൊരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് മാറ്റുക. അതിൽ കുറച്ച് വെള്ളമുള്ള വാച്ച് ഗ്ലാസ് ആയിരിക്കും ഇതിങ്ങനെ മാറ്റുക. ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്റ്റെയിൻ, സഫ്രാനി എന്ന് പറഞ്ഞ റെഡ് സ്റ്റെയിൻ ഉണ്ട്, അതിൽ നിന്ന് 2 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അതൊന്ന് അതിലേക്ക് പിടിക്കും. അപ്പോൾ അന്ന മാത്രമാണ് നമുക്ക് മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ പാർട്സുകളൊക്കെ. ഈ സഫ്രാനിൻ അതിൽ മിക്സ് ചെയ്യുന്ന കുറേ സഫ്രാനി കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ കട്ട പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് 2-3 ഡ്രോപ്പ് മാത്രം നമ്മളേക്ക് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഈ സെക്ഷൻസ് ഈ അതിൽ തന്നെ ഏറ്റവും നല്ലൊരു സെക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് എടുത്തിട്ട് ബ്രഷ് കൊണ്ട് എടുത്തിട്ട് ഒരു ഇതുണ്ട് സ്ലൈഡ് എന്ന് പറയും, ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു പീസാണ്, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കും.
ഓക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കവർ സ്ലിപ്പ് എടുത്തിട്ട് അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഡ്രൈ ആവണത് തടയാനായിട്ട് ഗ്ലിസറിൻ്റെ ഒരു ഡ്രോപ്പ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കവർ സ്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ മീതി ഇടണം. അത് ഇടുമ്പോൾ കവർ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ തന്നെ ഒരു ഉള്ളിത്തൊലിയുടെ കനമുള്ള ഒരു ചെറിയൊരു ചതുര പീസാണത്. ആദ്യം ഇതിൻ്റെ മീതൊക്കെ ഇടും. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് എയർ ബബിൾസ് ഒന്നും വരാണ്ട് ശ്രദ്ധിച്ച് വേണം ഇടാൻ. നിങ്ങളൊക്കെ കുറച്ചുകൂടി അഡ്വാൻസായി ഇപ്പോൾ പി ജി ലെവലിലൊക്കെ പഠിക്കും, കൂടുതലായിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കവർ സ്ലിപ്പ് ഇടും, എന്നിട്ട് ഇത് സ്റ്റേജുമ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ഐ പീസിൻ്റെ കറക്റ്റ് ആ ലെവലിൽ നോക്കി വെച്ച് ലൈറ്റ് ഇങ്ങനെ നമ്മൾ താഴെയുള്ള മെറ്റൽ റിങ്ങിലുള്ള ലൈറ്റിനെയൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അതിനുശേഷം നമ്മുടെ ക്ലിപ്പ് ഉണ്ട് അവിടെ, ആ ക്ലിപ്പ് വെച്ച് ആ ഇതിനെ അവിടെ ഫിക്സ് ചെയ്യും. എന്നിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കി, മൈക്രോസ്കോപ്പിനെ നമുക്ക് ഉയർത്താൻ പറ്റും, താഴ്ത്താൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള അറേഞ്ച്മെൻറ്റും ഉണ്ട്. ജസ്റ്റ് അതായത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിനുള്ള സെറ്റപ്പ് വരെ നമുക്ക് നമ്മുടെ മൈക്രോസ്കോപ്പിലുണ്ട്. എന്തായാലും നമ്മളീ കോവിഡിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുമുട്ടണം, എന്നിട്ട് കുറേ സംസാരിക്കണം, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൈക്രോസ്കോപ്പൊക്കെ എടുത്ത് കണ്ട് പാർട്സൊക്കെ നന്നായി പരിചയപ്പെടാം കേട്ടോ കുട്ടികളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ഈ ഇതുണ്ടല്ലോ, ഈ സ്റ്റേജ് 8 സ്റ്റേജാണ് നിങ്ങളുടെ ബുക്കിലുള്ളത്. ഈ സ്റ്റേജിന് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇടും, ജമ്പിൾഡായിട്ട് ഇടും. അപ്പം നമ്മളിങ്ങനെ കറക്റ്റ് ഓർഡറിൽ അത് ഇടണം. ഓക്കെ, പിന്നെ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾ ബയോളജിനെ നന്നായി സ്നേഹിക്കണം. അതുപോലെ തന്നെ ബയോളജി എടുക്കണ ഷൈൻ ടീച്ചറിനെ നിങ്ങൾക്ക് നന്നായി സ്നേഹിക്കണം കേട്ടോ. കാരണം ബയോളജി ഒരിക്കലും ഒരാളും ഇന്ന് വരെ ഈ വർഷങ്ങൾക്കിടയ്ക്ക് 10-20 വർഷമായി ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബയോളജി, എല്ലാവരും എ പ്ലസ് വാങ്ങും, ഫുൾ മാർക്ക് വാങ്ങാറുണ്ട്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ടഫാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ടീച്ചർക്ക് വിഷമമായി. അതെ, ടീച്ചർ വളരെ സിമ്പിളായിട്ട് മക്കൾക്ക് പറഞ്ഞു തന്നെ കേട്ടോ. മക്കൾക്ക് നമ്മുടെ പുതിയ സ്കൂളൊക്കെ ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളാണ്. 7th സ്റ്റാൻഡേർഡിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സൊക്കെ ആയിട്ട് നല്ല അടുപ്പത്തിൽ വന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ കാണാതെ ഇറുകി പിടിച്ചിരിക്കുമ്പോഴൊരു വിഷമം നിങ്ങൾക്കുണ്ട്. അല്ലാതെ ബയോളജി ടഫായിട്ടൊന്നുമല്ല. ഓക്കെ, ഇനി നമ്മൾ പിന്നെ നിങ്ങൾക്ക് അമ്പിൾ ടീച്ചറുടെ ക്ലാസ്സാണ് ടീച്ചർ ഇട്ട് തരാറ്. കാരണം അമ്പിൾ ടീച്ചറാണ് 8th സ്റ്റാൻഡേർഡിന് വേണ്ടി ക്ലാസ് എടുക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് കുറവ് നമുക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നോക്കി. അവിടെ നമുക്ക് 5 സയൻറ്റിസ്റ്റുകളുടെ പിക്ചേഴ്സ് കാണാം. എന്നിട്ട് നമുക്ക് എക്സാമിന് ഇങ്ങനെയുള്ളൂ, ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരും ഇപ്പുറത്തെ അവരുടെ കോൺട്രിബ്യൂഷൻ എഴുതി പഠിക്കുക. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് അങ്ങനെയൊക്കെയാണ് നമുക്ക് വരിക, എയും ബിയും മാച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ സയൻറ്റിസ്റ്റിൻ്റെ പേരും അവരുടെ കോൺട്രിബ്യൂഷനും നിങ്ങൾ നന്നായി പഠിച്ചാൽ എയും ബിയും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ അത് ഞാൻ ടീച്ചർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് റോബർട്ട് ഹൂക്ക്, ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹൂ ഫൈൻഡ് ദ സെൽസ് ബൈ യൂസിങ് ദ മൈക്രോസ്കോപ്പ്, ഹൂ ഒബ്സർവ് ദ സെൽസ് ബൈ യൂസിങ് ദ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് വരിക കേട്ടോ. ഇനി അടുത്തത് അങ്ങനെ എല്ലാവരുടെയും തിയോഡർ ഷാൻ്റെ എം ജഷ്ലീഡൻ്റെയും പിന്നെ നമ്മുടെ എനിമൽ സെല്ല് കണ്ടെത്തിയ ആളാണ് തിയോഡർ ഷാനാണ്. എനിമൽ സെല്ല് എം ജഷ്ലീഡനാണ് പ്ലാന്റ് സെല്ല് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ റുഡോൾഫ് വിഷു ആണ് ആദ്യമായിട്ട്, അതായത് ന്യൂ സെൽസ് അറൈസസ് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് കണ്ടെത്തിയത്. നിലവിലൊരു സെല്ലുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് പുതിയ സെല്ലുണ്ടാവുക എന്ന് കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് റുഡോൾഫ് വിഷു. പിന്നെ റോബർട്ട് ബ്രൗൺ ആണ് ഡിസ്കവേർഡ് ദ സെൽസ് ഓഫ് ദ ന്യൂക്ലിയസ്. അദ്ദേഹം അതിൻ്റെ ന്യൂക്ലിയസിന് പേരിട്ടു. ഇത് സെല്ലിൻ്റെ നടുവിൽ സെൻറ്ററിൻ്റെ ന്യൂക്ലിയസിന് പേരിട്ട ആൾ ഇദ്ദേഹമാണ് കേട്ടോ, റോബർട്ട് ബ്രൗൺ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ച് മാച്ച് ദ ഫോളോയിങ്ങിൽ പ്രതീക്ഷിച്ചാൽ മതി. നെക്സ്റ്റ് വൺ സെൽ തിയറിയാണ്. സെൽ തിയറി എന്താണെന്ന് ചോദിക്കും, ആരത് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അതുകൂടാണ്ട് നമ്മൾ നെക്സ്റ്റ് ഭാഗമാണ് സെൽ ഫങ്ഷൻ. ഒരു ട്രയാങ്കിൾ കണ്ടോ മക്കളെ നിങ്ങൾ, ആ ട്രയാങ്കിളിൻ്റെ ഈ മൂന്ന് ഭാഗത്ത് മൂന്ന്, ഇത് അതായത് ഇപ്പോൾ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ഒരു സെല്ലിൻ്റെ ഫങ്ഷനുകൾ എന്തൊക്കെയാണെന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ പറയേണ്ടത് ഫോറിൻ പാർട്ടിക്കിൾസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കേണ്ടതെന്ന്. ഇപ്പോഴത്തെ ഇതിൻ്റെ ബയോ മോളിക്യൂൾ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇപ്പോഴത്തെ കോർണറിലായിട്ട് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള മൂന്ന് ഫങ്ഷൻസും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇപ്പം നടക്കാൻ പോകുന്ന ഗൂഗിൾ ഫോമിലുള്ള ഒരു ഇവാലുവേഷൻ ടെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസൊക്കെ ഇടാനുള്ള ഇതുണ്ട് അതിൽ. അപ്പോൾ വേണമെങ്കിൽ ഇടാം,
അപ്പോൾ പിക്ചേഴ്സ് ഇൻസെർട്ട് ചെയ്തിട്ട് അതിൻ്റെ പാർട്സ് എ ബി സി അറിയുക, റെക്കോഗ്നൈസ് ചെയ്യുക. എന്നിരുന്നാലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഒരു 100 വൺ വേർഡ് ക്വസ്റ്റ്യൻ ഓരോ ലെസണിൽ നിന്ന് നിങ്ങളൊരു പേജിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാവുന്നേ ഉള്ളൂ കുട്ടികളെ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത പേജിലേക്ക് കടക്കാം. അതായത് 12-ാമത്തെ പേജാണ്. 12-ാമത്തെ പേജിൽ, 12th പേജിൽ നമ്മൾ പ്ലാൻ സെല്ലും പാർട്സും പറയുന്നുണ്ട്. അത് വളരെ സിമ്പിളാണ്. പ്ലാൻ സെല്ലിന് എന്താ പ്രത്യേകത, അനിമൽ സെല്ലും പ്ലാൻ സെല്ലും ഉള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? പ്ലാൻ സെല്ലിന് നല്ല കട്ടിയുള്ളൊരു സെൽ വാൾ ഉണ്ടായിരിക്കും. മാത്രമല്ല പ്ലാൻ സെല്ലിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് ഹരിതകം കാണാൻ പറ്റും, ഗ്രീൻ കളറിൽ. പിന്നെ പ്ലാൻ സെല്ലിൽ നമുക്ക് സെൻട്രലായിട്ട് വലിയ വാക്യൂൾ കാണാം. പക്ഷേ അനിമൽ സെല്ലിലാണെങ്കിൽ വാക്യൂൾ ചെറുതാവും, ചിലപ്പോൾ കാണില്ല. പിന്നെ അനിമൽ സെല്ലിലാണെങ്കിൽ ന്യൂക്ലിയസ് ഒക്കെ സെൻട്രലായിട്ട് കാണാം. പിന്നെ പ്ലാന്റ് സെല്ലിൽ അങ്ങനെ ഈ വാക്യൂൾ ന്യൂക്ലിയസിനൊക്കെ തിക്ക് ഇങ്ങനെ തിക്കി തിക്കിയിട്ട് ഒരു സൈഡേക്ക് ആക്കിയിട്ടുണ്ടാവും. അതും ചെറിയ ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ പ്ലാന്റ് സെല്ലിൽ. ഇതൊക്കെ ടീച്ചർ ആ നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മതി. ടീച്ചർ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ഈ വീഡിയോ യൂസ് ചെയ്യാനായിട്ടോ. പിന്നെ അടുത്തതാണ് പ്ലാന്റ് സെല്ലിലെ ഇമ്പോ. ഇവിടെ വരുന്നത് പ്ലാന്റ് സെല്ലിലും അത് മാച്ച് ദ ഫോളോയും പ്രതീക്ഷിക്കാം. ഇത് ഒരു സൈഡിൽ സൈഡിൽ നമ്മൾ എൻഡോപ്ലാസ്മ രക്ഷിക്കൂല. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാം. ഇറ്റ് ഈസ് എ സൈറ്റോസ്കെലട്ടൻ ഓഫ് ദ സെല്ല്. അതായത് എൻഡോപ്ലാസ്മ രക്ഷിക്കൂലം സെല്ലിന് ഷേപ്പും ഭംഗിയൊക്കെ കൊടുക്കും. ഇപ്പോൾ ടീച്ചറുടെ ഈ ഫേസിന് ഇത്രയും ഭംഗി ഉണ്ടാവാൻ കാരണം എന്താ? ഇവിടെയൊക്കെ ഇങ്ങനെ ബോൺസ് ഒക്കെ ഉള്ള കാരണമാണ്. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ബോൺസ്, സെല്ലിൻ്റെ ബോൺസ് എന്ന് പറയുന്നതാണ് എന്ത്? എൻഡോപ്ലാസ്മ രക്ഷിക്കൂല. അപ്പോൾ അത് നല്ല ഷേപ്പ് കൊടുക്കും സെല്ലിന്. അതുകൊണ്ടാണ് എക്സോസ്കെലട്ടൻ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്ന പാത്വേ, വഴി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റൈബോസോം എന്ന് പറയുമ്പോൾ അത് പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയാണ് സെല്ലിന് വേണ്ട എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കൊക്കെ വേണ്ട ഓരോ സെല്ലും എനർജി പ്രൊഡക്ഷൻ നടക്കണ്ടല്ലോ. എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല അത് സ്റ്റോർ ചെയ്യുകയും ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് തരുകയും ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയാണ്. അതുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയാണ് പവർ ഹൗസ് എന്ന് പറയുന്നത്. മൈറ്റോകോൺഡ്രിയ ഇസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് പറയാം. പിന്നെ ഇതുപോലെ ഗോൾജി കോംപ്ലക്സ്, അത് സെല്ലുലാർ സെക്രീഷൻസ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ്, ഇതൊക്കെ സെക്രീഷൻസിലാണ് പെടുക. ഈ സെക്രീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവം എന്ന് പറയുക, സ്രവം ഉൽപ്പാദനം എന്നൊക്കെയാണ് പറയുക, സ്രവങ്ങളുടെ ഉൽപ്പാദനം. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഏതാ നമ്മളുടെ മൈറ്റോകോണ്ട്രിയ ഇതൊക്കെ പറഞ്ഞു. ഇനി വാക്യൂള് നമ്മൾ പറഞ്ഞു, വാക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവേർഡ് ബൈ എ കാറ്റസ്റ്റിക് മെമ്പറൈൻ കോൾ ടോണോപ്ലാസ്റ്റ്. വാക്യൂളിനെ കവർ ചെയ്ത മെമ്പറൈൻ ഉണ്ടല്ലോ, അതിന് ടോണോപ്ലാസ്റ്റ് എന്നാണ് പറയുക. പിന്നെ ഈ വാക്യൂളിൻ്റെ ഉള്ളിലാണ് എല്ലാം വേസ്റ്റും പോയിട്ട് അക്കുമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ വേസ്റ്റൊക്കെ ഈ വാക്യൂളിൻ്റെ ഉള്ളിൽ ഒരു വഴി പോകും. പിന്നെ വേറെ വഴികളുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ വേസ്റ്റിനെ കളയാനായിട്ട്. അതൊക്കെ നമ്മൾ പിന്നെ വേറെ പഠിക്കാം. ഇനി നെക്സ്റ്റ് വൺ 15th പേജ് എടുക്കുക. പേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കോമ്പൺ മൈക്രോസ്കോപ്പും അതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ഉണ്ട്. ഈ കോമ്പൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ലൈറ്റാണ് ഉപയോഗിക്കുന്നത്, ലൈറ്റ് റേസ്. സം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺസിൻ്റെ നമ്മുടെ ഒബ്ജക്ട്സിനെയൊക്കെ മാഗ്നിഫൈ ചെയ്ത് കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ഇലക്ട്രോൺസാണ് കേട്ടോ. പിന്നെ ഇവിടെ കോമ്പൺ മൈക്രോസ്കോപ്പിൽ 2000 times വലുതാക്കി കാണുമ്പോൾ മറ്റോടുത്ത് അങ്ങനെയല്ല. ഇറ്റ് മാഗ്നിഫൈസ് ദ ഒബ്ജക്ട്സ് മില്യൺസ് ഓഫ് ടൈമാണ്. ഇങ്ങനെ വല്ലാ വലുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ മൈക്രോസ്കോപ്പിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. പിന്നെ പേജ് 16 എടുക്കുക. 16-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ പാർട്സ് ഓഫ് ന്യൂക്ലിയസ്, ഇപ്പോൾ ന്യൂക്ലിയസിന് നടുവിലായിട്ട് ന്യൂക്ലിയോളസ് ഉണ്ട്, പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ന്യൂക്ലിയോപ്ലാസ് ഉണ്ട്. പിന്നെ ഈ ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിറ ഒട്ടകൾ കാണാം, ഹോൾസുകൾ. ഇതിനെ നമ്മൾ ന്യൂക്ലിയർ പോർ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയസും പാർട്സും ഒക്കെ എക്സാമിന് ഇങ്ങനെ ഇതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വെച്ചിട്ട് വരാം. എ ബി സി ഡി എഴുതാൻ പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രോകാരിയോട്സും. 16th പേജ് എടുത്തു കഴിഞ്ഞാൽ പ്രോകാരിയോട്സും യൂകാരിയോട്സും തമ്മിൽ ഡിഫറൻസ് പറയുന്നുണ്ട് കേട്ടോ. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയസ് ഇല്ല, വെൽ ഡിഫൻഡ് ന്യൂക്ലിയസ് ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ പ്രോകാരിയോട്സിന് നമുക്ക് എക്സാമ്പിളായിട്ട് ബാക്ടീരിയ, അതുപോലെ മൈക്രോപ്ലാസ്മി, സൈനോബാക്ടീരിയ ഒക്കെ നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. ഇനി യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡിഫൻഡ് ന്യൂക്ലിയസ്. ഇപ്പോൾ നമ്മുടെയൊക്കെ സെല്ലിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയൊക്കെ സെല്ലുകൾ നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് സ്ട്രക്ചറുള്ള അനിമൽസിലൊക്കെ ഇങ്ങനെയാണ് ഈ വെൽ ഡിഫൻഡ് ന്യൂക്ലിയസ് ഒക്കെ കാണാം കേട്ടോ.
ഇനി ബയോ മെംബ്രെയിനാണ് 17-ാമത്തെ പേജ് എടുത്ത കുട്ടികളെ. അവിടെ ബയോ മെംബ്രെയിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ബയോ മെംബ്രെയിൻ എന്ന് പറയുന്നത്? ബയോ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ സെല്ലുകൾക്കും ചുറ്റും ഒരു കവറിങ് ഉണ്ട്, അതിനെയാണ് ബയോ മെംബ്രെയിൻ. ഇപ്പോൾ പ്ലാന്റ്സിലായാലും അനിമൽസിലായാലും ബയോ മെംബ്രെയിൻ ഉണ്ട് കേട്ടോ. പിന്നെ പ്ലാന്റ്സിൽ അതിൻ്റെയും പുറത്ത് നല്ല കട്ടിയുള്ള മൂന്ന് ലെയറൊക്കെ ഉള്ള വാളുകളിങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം, സെൽ വാൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിലായാലും അനിമൽസിലായാലും ബയോ മെംബ്രെയിൻ കാണാം. ഇതിൻ്റെ പ്രത്യേകത, ഇത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലൗഡ് ദ പാസേജ് ഓഫ് ഓൺലി സെലക്റ്റീവ് മെറ്റീരിയൽസ്, അതായത് പാസേജ് ഓഫ് സം മെറ്റീരിയൽസ് ഓൾസോ ഓൺലി. അതായത് ഒരു സെല്ലിന് ആവശ്യമുള്ളതായ ആ മെറ്റീരിയൽസിന് മാത്രമാണ് ഇത് കടത്തി വിടുകയുള്ളൂ. അതാണ് ആ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞ അർത്ഥം കേട്ടോ. നമ്മൾ കോഴിമുട്ടയുടെ ഇതുണ്ടല്ലോ, പുറത്തൊരു തൊലി കണ്ടിട്ടുണ്ട്, പുറം തൊലി. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ കപ്പലണ്ടി ഗ്രൗണ്ട് നട്ടിൻ്റെ ഔട്ടറിലൊരു കവറിങ് കണ്ടിട്ടില്ലേ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രേപ്സ് അങ്ങനെ എന്താണെങ്കിലും ഫ്രൂട്ട്സിനൊക്കെ ഇങ്ങനെ ഔട്ടർ കവറിങ്ങൊക്കെ, ഇതൊക്കെ എക്സാമ്പിളാണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എക്സാമ്പിൾ. പക്ഷെ ചിലതിന് മാത്രമേ കടത്തി വിളിച്ച മെറ്റീരിയൽസ് മാത്രമാണ് അത് കടത്തി വിടുന്നു, മറ്റുള്ള ചില മോളിക്യൂൾസിനൊന്നും അത് പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ 17-ാമത്തെ പേജ് എടുക്കുകയാണ്. അവിടെ പ്ലാസ്റ്റിഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ കാണുന്നൊരു പ്രത്യേകതയാണ്. പ്ലാസ്റ്റിഡ്സ് തന്നെ മൂന്ന് തരമുണ്ട്, ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ദെൻ ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളർ കൊടുക്കുന്നത് പിന്നെ പ്രിപ്പറേഷൻ, ഫുഡ് പ്രിപ്പറേഷനിലൊക്കെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. പിന്നെ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളറുള്ളതാണ്. ഇപ്പം നമുക്കറിയാം ഫ്രൂട്ട്സ് ഇപ്പോൾ ഒരു ഇതുണ്ടല്ലോ കായ, അതിങ്ങനെ റൈപ്പൺ ചെയ്യുമ്പോൾ അതിന് റെഡ് ഓറഞ്ച് കളർ, നല്ല അട്രാക്റ്റീവ് കളറൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം ഈ ക്രോമോപ്ലാസ്റ്റ് പ്രസൻ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഫ്ലവേഴ്സിനൊക്കെ നല്ല അട്രാക്റ്റീവ് കളേഴ്സ് കണ്ടിട്ടില്ലേ, ഇൻ ഓർഡർ ടു അട്രാക്ട് ദി ഇൻസെക്ട്സ്, അതും ഇങ്ങനെ ക്രോമോപ്ലാസ്റ്റ് ഉള്ള കാരണമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമിന് വരാവുന്നത് 3 ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ഏതൊക്കെയാണ്? അതിൽ ക്രോമോപ്ലാസ്റ്റ്, വാട്സപ്പ് പിക്കുലേറ്റ് ക്രോമോപ്ലാസ്റ്റ്, അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഇസ് കളർഫുൾ പ്ലാസ്റ്റിഡ് എന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇത് ഈ ഇതൊക്കെ റൈപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ സീഡ്സൊക്കെ ഇതൊക്കെ റൈപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കളർ മാറണേ? സീക്രട്ട് ദ ചേഞ്ച് ഓഫ് കളർ ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫ്രൂട്ട്സ് റൈപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ ക്ലോറോപ്ലാസ്റ്റ് എന്തായി മാറും? ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് നല്ല അട്രാക്റ്റീവ് കളേഴ്സ് ഉണ്ടാവും. അത് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും നോട്ട് അട്രാക്ട് ചെയ്ത് ഇൻസെക്ട്സും എനിമൽസും ഒക്കെയാണ്, അതിൻ്റെ സീഡ്സിൻ്റെ ഡിസ്പേഴ്സൽ നടക്കാനായിട്ട്. ഓക്കെ, എല്ലാം ഒരു മെക്കാനിസമാണ്. ഇനി നമ്മളുടെ 17-ാമത്തെ പേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുകയാണ്. അതായത് 18, അവിടെ എനിമൽസെല്ലും പ്ലാന്റ്സെല്ലും നമ്മളുടെ ഡിഫറൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിമൽ സെൽ വരച്ച് അതിൻ്റെ പാർട്സൊക്കെ ലാബിൾ ചെയ്യാണ്ട് അതും ഇങ്ങനെ എ ബി സി വെച്ചിട്ടാണ് നമുക്ക് എക്സാമിന് വരിക. പിന്നെ എനിമൽ സെല്ലിൻ്റെ മാത്രം കാണുന്നു, പ്ലാന്റ്സിനിൽ കാണാത്തതുമായ രണ്ട് സെൽ ഓർഗനൈസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ലൈസോസോമാണ്, മറ്റൊന്ന് സെൻട്രോസോമാണ്. ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് ആൻഡ് സെയിംസ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ സബ്സ്റ്റൻസസ് എൻ്ററിങ് ടു ദ സെൽ. നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഫോറിനായിട്ടുള്ള ബോഡീസൊക്കെ കയറി വന്ന് അതിനെതിരെ യുദ്ധം ചെയ്യുന്ന ഭാഗമാണ് നമ്മളുടെ ലൈസോസോംസ്. ഫോറിൻ പാർട്ടിക്കിൾസിനൊക്കെ ഡിസ്ട്രക്ഷൻ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ലൈസോസോമാണ് ഹെൽപ്പ് ചെയ്യണത്. ഈ ലൈസോസോമിന് സൂയിസൈഡൽ ബാഗ് എന്നൊരു ഓമനപ്പേരുണ്ട് കേട്ടോ. അതിനൊരു നയം, അതിന് കാരണം എന്താണെന്നറിയോ, ഈ ലൈസോസോം ചില നേരത്ത് ഭ്രാന്തന്മാരുടെ പോലെ അവരിയ്ക്കണ സെല്ലിനെ തന്നെ നശിപ്പിക്കും. നമ്മൾ വെള്ള അവനവനിരിക്കുന്ന മരത്തിൻ്റെ ചില്ല വെട്ടുന്നത് ഗുലുമാൽ ഗുലുമാൽ, അവനവൻ കുഴിക്കുന്ന കുഴിയിൽ ചെന്ന് വീഴുന്നത് ഗുലുമാൽ ഗുലുമാൽ, അങ്ങനെ പറയാറില്ലേ. നമ്മളതിനെ കുഴിച്ചിട്ട് അതിലും നമ്മളതിനെ വീഴുമ്പോൾ നല്ല രസമല്ലേ, നമ്മളൊക്കെ കൈയൊട്ടിച്ചിരിക്കാറില്ലേ അതുപോലെ. അപ്പോൾ ലൈസോസോമ ചിലപ്പോൾ അവരിയ്ക്കണ സെല്ലിനെ തന്നെ ഈ പ്രൊഡക്ഷൻ ഈ സിക്രിഷൻസ് ഉണ്ടാക്കിയിട്ട് കൊല്ലും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുക അവർ മാഡാണ് കേട്ടോ, ഇവരെ നമുക്ക് പടിഞ്ഞാറക്കോട്ടയിൽ കൊണ്ടുപോയിടാന്ന് പറയാറുണ്ട് അല്ലേ. അത്രേനേ ഉള്ളൂ ലൈസോസോമ ഇങ്ങനെ ചെയ്യാറുണ്ട് ചില നേരത്തെ, അതുകൊണ്ട് സൂയിസൈഡൽ ബാഗ് എന്നൊരു പേരുണ്ട് കേട്ടോ. പിന്നെ സെൻട്രോസോമ, സെൻട്രോസോമ എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ലിൻ്റെ രണ്ട് സൈഡിലായിട്ടും സെൻട്രോസോമ ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് സെൻട്രിയോൾ എന്ന് പറഞ്ഞ ചരടുകൾ ത്രെഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഈ സെൽ ഡിവിഷൻ്റെ സമയത്ത് നമ്മളുടെ
ക്രോമസോമിൻ അങ്ങനെ വലിച്ച് രണ്ട് പകുതി പകുതി രണ്ട് സൈഡിലേക്കും കൊണ്ടുപോകുക. എന്നിട്ട് അത് രണ്ട് സെല്ലായിട്ട് മാറും. അങ്ങനെയാണ് ഒന്ന് രണ്ട് രണ്ട് നാല് അങ്ങനെ സെൽസുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഒക്കെ. അപ്പോൾ ഈ സെല്ലിൻ്റെ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് സെൻട്രോസോമാണ്. ഇത്രയുമാണ് നമ്മളുടെ ഈ പാഠത്തിൽ ലെസനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളുടെ ഇപ്പോൾ വരുന്ന എക്സാമിന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് ബ്രാക്കറ്റിൽ നാല് ആൻസേഴ്സ് ഉണ്ടാവും. കറക്റ്റ് ആൻസർ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു മാർക്ക് കിട്ടിയാണ്. 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നല്ല എളുപ്പമാണ്, എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങണം. 100 out of 100 വാങ്ങണം, 20 out of 20 വാങ്ങണം കേട്ടോ. എന്നിട്ട് ടീച്ചർ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരും. ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈ ഒരു സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്യാൻ നല്ല റേഞ്ച് മൊബൈൽ റേഞ്ചൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ബയോളജിയുടെ ഇന്ന് ബയോളജി മാത്രം നിങ്ങൾ ചെയ്യണ്ടോ? അതിന് ഒരു ദിവസം എപ്പോഴെങ്കിലും ചെയ്യണം. നമ്മൾ രാത്രിയിലേക്ക് മാറ്റി വയ്ക്കരുത്. ചിലപ്പോൾ മോർണിംഗിലാവും നല്ല റേഞ്ച്. അപ്പോൾ ആ സമയത്ത് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ടീച്ചർ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ ബയോളജീനെ നന്നായി സ്നേഹിക്കുക, ബയോളജിക്ക് ടീച്ചറെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് കൊടുക്കുന്ന ടീച്ചേഴ്സിനെ നന്നായിട്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബയോളജി ഒരു ഈസി സബ്ജക്റ്റായിട്ട് മാറും. അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും നമുക്ക് ഈസി സബ്ജക്റ്റായിട്ട് മാറും. അതല്ല, ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അറ്റൻഷൻ കൊടുക്കുമ്പോഴല്ലേ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് റിട്രൈവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളപ്പോൾ റിട്രൈവ് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ മെമ്മറി മെമ്മറി എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് പഠിക്കാനൊന്നും കോൺസെൻട്രേഷൻ കിട്ടില്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറോട് പറ ടീച്ചർ സൈക്കോളജിസ്റ്റാണ്, ടീച്ചർ കൗൺസിലറാണ്, 10 വർഷമായിട്ട് ടീച്ചർ കൗൺസിലിങ്ങിലൊക്കെ എടുത്തിട്ടുള്ളതാണ്, ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ടീച്ചർ സൈക്കോളജിയുടെ ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും തരാം കേട്ടോ. അപ്പം നമുക്ക് ഇനി കാണണം നിങ്ങളുടെയൊക്കെ ആ ബട്ട് നല്ല, ഞാനിങ്ങനെയാണ് പറയുക, സ്റ്റാൻഡേർഡിൽ പോയിട്ട് നിങ്ങൾക്ക് ബട്ടർഫ്ലൈ പോലെയാന്ന് പറയാം. ആ ഒരു പ്ലാന്റിൽ നിന്ന് ആ ഒരു ഫ്ലവറിൽ നിന്ന് തേൻ കുടിച്ചിട്ട് ഇങ്ങനെ അടുത്ത ഫ്ലവറിലേക്ക് വന്ന് ഇത് ഭംഗിയാണെന്ന് അറിയൂ. ഗാർഡനിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്റ്റാൻഡേർഡിൽ എല്ലാവരും വളരെ ഇന്നസെൻ്റായി കുട്ടികളാണ്. നിങ്ങളുടെ മൈൻഡൊക്കെ അതുപോലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുക, ഫ്രീ ഫ്ലോട്ടിങ് മൈൻഡാണ് നിങ്ങളുടെ. ഇങ്ങനെ നല്ല കോട്ടൺ പോലെ അത്രയും സോഫ്റ്റ് ആയിരിക്കും, തിന്നായിരിക്കും നിങ്ങളുടെ മൈൻഡ്, ടെൻഡർ മൈൻഡ്. അപ്പോൾ നിങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഈ സ്റ്റാൻഡേർഡിലെ കുട്ടികൾ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല സ്കോർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ബൈ. ഇനി നമ്മുടെ സെക്കൻഡ് ലെസൺ, അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാനും കുറേ ടൈം എടുക്കും. ഇപ്പോൾ തന്നെ ടീച്ചർ കണ്ടാണ് പരന്ന് പരത്തി പരത്തിയാണ് പറഞ്ഞേക്കണേ. എന്തെങ്കിലും നന്നായിട്ട് നന്നായി മക്കൾക്ക് മനസ്സാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നത് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴെ അടിക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഈ സ്റ്റാൻഡേർഡിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക കൂടുതൽ മനസ്സിലാവാനായിട്ട്. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.